നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. അന്നമനട മേലണ്ടൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പരനാട്ടുകുന്ന് കമ്മാന്തറ വീട്ടിൽ അസിസ് ഖാനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഓട്ടോ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. ഇന്നലെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട് കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറ് വെമ്പലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. അതിരപ്പള്ളിയിൽ കാട്ടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തിരച്ചിൽ 4 ദിവസവും വിഫലം. അതിരപ്പള്ളി വാച്ചുപരം കോളനി നിവാസിയായ അമ്മിണിയെയാണ് കാണാതായത്. ഇതോടെ 70-കാരിയായ അമ്മിണി എവിടെയെന്ന ചോദ്യം ദുരൂഹത സൃഷ്ടിക്കുകയാണ്. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് പൈപ്പിടുവാൻ കുഴിയെടുത്തപ്പോൾ പുരാതന ശിവലിംഗം കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കാട് പടിഞ്ഞാറ കപ്പളയ്ക്ക് സമീപത്തായി JCB ഉപയോഗിച്ച് കാന താഴ്ത്തിയപ്പോഴാണ് ശിവലിംഗം കണ്ടെത്തിയത്. ജോലിക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും അതിലേ പോയ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ശിവലിംഗമാണെന്ന് മനസ്സിലായത്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 55 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9:40 തെക്കേ പറമ്പിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ ഏജൻസിയല്ലെന്നും അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി. കൊടകര കുഴൽപ്പണക്കേസിൽ വാദം കേൾക്കവെയാണ് കോടതി ഈ പരാമർശങ്ങൾ നടത്തിയത്. മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ മാറ്റി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറാതെ മലയാളിയും മലയാളിയുടെ ശീലങ്ങളും. ഗുരുതര പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത് പുഴയിലേക്ക്, അത് ഒഴുകിയെത്തുന്നതാകട്ടെ മറ്റ് പറമ്പുകളിലേക്കും. ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി. പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത്. പോലീസ് നടപടിയിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് കുടുംബം. കാറിനുള്ളിൽ കുടുങ്ങിയ 2 രക്ഷകനായി ഫയർഫോഴ്സ്. കൊച്ചിയിലെ പാതാളം ജംഗ്ഷനടുത്ത് താമസിക്കുന്ന ഷാജുവിന്റെ മകൻ ഋത്തിക്കാണ് അബദ്ധവശാൽ കാറിൽ കുടുങ്ങിയത്. ബാക്ക്ഡോറിന്റെ ചെറിയ ചില്ലുപാളി ഇളക്കി മാറ്റി കൈയിട്ട് ഡോർ തുറന്നായിരുന്നു കുട്ടിയെ രക്ഷിച്ചത്. കുതിരാനിൽ വൻ ലഹരിമരുന്ന് വേട്ട. 42 തൂക്കം വരുന്ന MDMA അതിമാരകമായ ബ്ലൂ എക്സ്ട്രസി പിൽസുമായി. പൂത്തോൾ സ്വദേശിയായ കുറ്റിച്ചറ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്കാഡും PC പോലീസും ചേർന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ ലഹരിമരുന്നുകൾ എത്തിച്ചിരുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.